നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിൻ്റെ ഒന്നാം വാർഷികമാണ് മറ്റന്നാൾ. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഹമാസിൻ്റെ ഏതാണ്ട് ഏർപ്പാട് തീർത്തു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെയൊക്കെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹൂത്തി മുതലേ ഇന്ന് അമേരിക്ക നേരിടുകയാണ്. ഇനിയുള്ളത് ഇവർക്ക് എല്ലാവർക്കും പിന്തുണ നൽകുന്ന ഇറാനാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ 181 മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഈ സന്ദർഭത്തിൽ എന്നായിരിക്കാം ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തുന്നത് എന്ന ചോദ്യത്തിന് ഇനിയും വ്യക്തമായ മറുപടി ഇസ്രായേൽ നൽകിയിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് ഇസ്രായേലിന് തുണ ആരൊക്കെയായിരിക്കും? യാതൊരു സംശയവും വേണ്ട, അമേരിക്കയും ബ്രിട്ടനും ഇക്കാര്യത്തിൽ ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടാതെ നിരവധി ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഈ ഒരു ആക്രമണത്തിന് ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ വർഷം 7 ഒക്ടോബർ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അതിക്രമങ്ങൾ നടത്തുന്നതിനും എത്രയോ നാൾ മുമ്പ് തന്നെ അമേരിക്കയുടെ നാവികസേന ഗൾഫിലെ കടൽ മേഖലയിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിശക്തമായ തോതിൽ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും നിലവിലുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകളിൽ പലതും തകർത്തത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മിക്കവാറും പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയ്ക്കും ബ്രിട്ടനുമെല്ലാം സൈനിക താവളങ്ങളുണ്ട്. അവിടെ ആയിരക്കണക്കിന് സൈനികരാണുള്ളത്. ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഞൊടിയിട കൊണ്ട് തന്നെ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഈ സഖ്യ ശക്തികൾക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. നിരവധി അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷണം ഒരുക്കുന്നത് അമേരിക്കൻ സൈന്യമാണ് എന്നുള്ളത് പരസ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഇത്തരത്തിൽ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ അതിന് അമേരിക്കയും ബ്രിട്ടനും എല്ലാം കൂട്ടുനിന്നാൽ എതിർക്കാൻ കഴിയുകയില്ല. ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർ ആദ്യം ലക്ഷ്യമിടുക? മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അവരുടെ ആണവ കേന്ദ്രം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കണമെന്നാണ്. പക്ഷേ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആണവ നിലയം തകർന്നാലുള്ള അവസ്ഥ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെയുള്ളത് അവരുടെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ തന്നെയായിരിക്കും. ഓയിൽ റിഫൈനറികളും എണ്ണക്കിണറുകളും അതുപോലെ പ്രകൃതിവാതക കൊണ്ടുപോകുന്ന ടാങ്കുകളുമെല്ലാം ആക്രമിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഇറാൻ്റെ സാമ്പത്തിക നില പോലും തകരാറിലാക്കും എന്നുള്ളതും തീർച്ചയാണ്. അമേരിക്കയും ബ്രിട്ടനെ സംബന്ധിച്ച് ഇറാൻ പണ്ട് മുതലേ തന്നെ അവരുടെ ഗുഡ് ബുക്കിലില്ല എന്ന് മാത്രമല്ല, ബാഡ് ലിസ്റ്റിൽപ്പെട്ടവരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ ശക്തമായ പിന്തുണയുമായി തന്നെ അവർ രംഗത്തുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ 30,000 അമേരിക്കൻ സൈനികരാണ് നിലവിലുള്ളത്. ഇതിൽ 13,000 ഖത്തറിൽ മാത്രമുണ്ട്. 7,000 ബഹ്റിനിലും സൗദി അറേബ്യയിലും ജോർദാനിലും കുവൈറ്റിലും 3,000 അമേരിക്കൻ സൈനികർ നിലവിലുണ്ട്. ഇറാനിലും തുർക്കിയിലും 2,500 അവിടെ ഇപ്പോൾ നിലവിൽ സംരക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. സിറിയയിലും അമേരിക്കൻ സൈന്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. 7 ഒക്ടോബർ ഹമാസ് ആക്രമണത്തിന് ശേഷം 2,000 സൈനികരെയാണ് അമേരിക്ക കുവൈറ്റിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഹൂത്തി മുതലയുടെ ആക്രമണങ്ങളിൽ നിന്ന് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ചരക്കുകപ്പലുകളെ രക്ഷിക്കുന്നതിനായി അമേരിക്കയുടെ പടക്കപ്പലുകളും ഈ മേഖലയിൽ റോന്തു ചുറ്റുന്നുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ളത്. അതിൽ USS ജെറാൾഡ് ഫോർഡ് എന്ന കപ്പൽ ഏതാണ്ട് 5,000 സൈനികരെയും 90 യുദ്ധ വിമാനങ്ങളെയും വഹിക്കാൻ ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെയാണ് USS എബ്രഹാം ലിങ്കണും. ഈ കപ്പലുകൾക്ക് ഇറാന് നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്താൻ മാത്രമല്ല, ഇറാൻ ഇസ്രായേലിലേക്ക് അയക്കുന്ന മിസൈലുകളെല്ലാം തന്നെ നേരിടാനും കഴിയും. നേരത്തെ സൂചിപ്പിച്ച ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം തന്നെ നിൽക്കാനാണ് സാധ്യത. ഇവരിൽ പലരുമായും ഇറാന് വളരെ മോശമായ ബന്ധമാണ് ഉള്ളത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇവിടെയൊക്കെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ ഒരാക്രമണം വന്നാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുകയും ചെയ്യും. ബ്രിട്ടനെ സംബന്ധിച്ച് അവർക്ക് സൈപ്രസിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമുള്ളത്. മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലും അവർക്ക് അവിടെ സൈനികരുണ്ട്. അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഇറാൻ ഇപ്പോൾ ശരിക്കും ഭയന്ന് പിന്മാറിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പൊതുരംഗത്തെത്തിയ ആളുകളെ അഭിസംബോധന ചെയ്തു എങ്കിൽ പോലും, ഒരു തോക്കൊക്കെ എടുത്തു വെച്ചാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തെങ്കിൽ പോലും, ഒരു യുദ്ധപ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവർ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തന്നെ ഏറ്റവും വലിയ സൂചനയാണ്. യുദ്ധത്തിനിറങ്ങിയാൽ
പരാജയം സുനിശ്ചിതമാണ് എന്ന് ഇറാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ അവർ ഒരു യുദ്ധപ്രഖ്യാപനം പരസ്യമായി നടത്താത്തത്. നേരത്തെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഖമേനി. പക്ഷേ യുദ്ധം ചെയ്യാൻ ഇത്രയും നാളായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ ആ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ്, അതല്ലെങ്കിൽ അവരുടെ ആ ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതും ഉറപ്പാണ്. എന്തൊക്കെയായാലും ഇസ്രയേൽ ഇറാൻ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 181 മിസൈലുകൾ തങ്ങളുടെ രാജ്യത്ത് കയക്കുകയും ഈ തീവ്രവാദ സംഘടനകളെ മുഴുവൻ ആയുധം കൊടുത്ത് തങ്ങളുടെ രാജ്യം നശിപ്പിക്കാൻ പറഞ്ഞേക്കാൻ ചെയ്ത ഇറാന് അവർ വെറുതെ വിടാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ അത് എന്ന് എന്നുള്ളതാണ് ചോദ്യം. എന്നായാലും ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഈ ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ തന്നെ സഹായം അവർക്ക് ഉണ്ടാകും. വിജയം സുനിശ്ചിതമാക്കി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും നീങ്ങുന്നത്.